പ്രൈസ് ദ ലോർഡ്. ഇന്ന് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നതെന്ന് ദൈവനാമത്തിൽ വിശ്വസിക്കുന്നു. നമുക്കൊരു വചന ഭാഗം വായിക്കാം. സെക്രിയ 10:1. പിന്മഴയുടെ കാലത്ത് യഹോവയുടെ മഴയ്ക്ക് അപേക്ഷിപ്പിൻ, യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നുവല്ലോ. എന്താണ് പിന്മഴ? എന്താണ് മുൻമഴ? ഈ ദിവസങ്ങളിൽ പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പിൻ. മഴയെന്ന് പറയുന്ന എല്ലാവരും ഒരു അഭിവൃദ്ധിയെ കാണിക്കുന്നതാണ് മഴ. ഒരു പുഷ്ടിയെ, ഒരു അഭിഷേകത്തിൻ്റെ ശക്തിയെ കാണിക്കുന്നതാണ് മഴ. അത് കഴിയുമ്പോൾ ഒരു ഹാർവെസ്റ്റ് ഉണ്ട്, ഒരു വിളവെടുപ്പുണ്ട്. ഈ ദിവസങ്ങളിൽ പിന്മഴയുടെ കാലത്ത് എന്താണ് പിന്മഴ? ഒരു കൃഷിക്കാരൻ തൻ്റെ ഭൂമിയിൽ, തൻ്റെ വയലിൽ എല്ലാ കളകളും മാറ്റിക്കളഞ്ഞിട്ട്, എല്ലാ അശുദ്ധികളും നീക്കിക്കളഞ്ഞിട്ട്, അതിലുള്ള ഈ കട്ടകളെല്ലാം ഈ കൃഷിക്കാരൻ ഉടച്ച് അതിനെ നിരത്തുകയാണ്. ഒരു നല്ല വിളവെടുപ്പ് ലഭിക്കാൻ വേണ്ടിയാണ് ഈ കളകളെയെല്ലാം, അശുദ്ധികളെയെല്ലാം മാറ്റി, കട്ടകളെയെല്ലാം ഉടച്ച് മാറ്റി, അതിനെ ഒരു സമഭൂമിയാക്കി കഴിഞ്ഞിട്ട് താൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു മഴ വരും. നമ്മളും നമ്മുടെ ജീവിതത്തിലെ എല്ലാ അശുദ്ധികളും, നമ്മൾക്ക് ദൈവവചനം ഗ്രഹിക്കാൻ കഴിയാത്തതുപോലെ ഹൃദയം കഠിനപ്പെട്ട് ഇരുട്ടാകുന്ന ശക്തികൾ വന്ന് നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തി വച്ചിരിക്കുന്ന പല വിഷയങ്ങളും ഉണ്ട്. നമ്മൾ ഏറ്റെടുക്കാൻ കഴിവില്ല. പലരും പല വചനങ്ങൾ പറയുന്നൊന്നും നമുക്ക് ഏറ്റെടുക്കാൻ പലപ്പോഴും കഴിയുന്നില്ല. ഇരുട്ടിൻ്റെ ശക്തികൾ, ഭയത്തിൻ്റെ ശക്തികൾ ഒക്കെ നമ്മളെ, വേദനയുടെ ഒക്കെ ശക്തികൾ വന്ന് നമ്മളെ കട്ട പിടിപ്പിച്ച് കിടക്കുന്ന കട്ടകൾ. യോവേൽ പ്രവചനത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, 1 കട്ടകളുടെ ഇടയിൽ വിത്തുകൾ കിടന്ന് കെട്ടുപോകുന്ന അനുഭവങ്ങൾ. ഈ ദിവസങ്ങളിൽ ആ വിത്തുകൾ, ദൈവവചനാകുന്ന വിത്തുകൾ, അത് വേണ്ട വിധത്തിൽ അത് കിളിപ്പാൻ അനുവദിക്കാതെ കട്ടകളുടെ ഇടയിൽ കിടന്ന് കെട്ടുപോകുന്ന അനുഭവങ്ങൾ. ഈ ദിവസങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആഴമേറി ഒരു ശുദ്ധീകരണമുണ്ടെങ്കിൽ, ദൈവവചനമാകുന്ന വിത്ത് നമ്മുടെ ഉള്ളിൽ വിതയ്ക്കുമ്പോൾ അത് ശരിയായ നിലയിൽ, അതൊരു വിളവെടുപ്പ്, ഒരു ഹാർവെസ്റ്റ് ഉണ്ടാകുവാൻ ഇടയാകും, ഒരു റിവൈവൽ, ഒരു ഉണർവുണ്ടാകുവാൻ ഇടയാകും. അതിനായി ഈ ദിവസങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവ ആ ശരിയായിട്ടുള്ളൊരു അനുഭവത്തിൽ, ആ സമഭൂമിയാക്കുന്ന അനുഭവത്തിൽ പിന്നെ ഒരു മഴ പെയ്യും. അതാണ് മുൻമഴ, അല്ലെങ്കിൽ ഫോർമർ റെയിൻ. ഈ ദിവസങ്ങളിൽ ആ മുൻമഴ പെയ്ത നിങ്ങൾ, ഈ മഴ പെയ്തു കഴിഞ്ഞിട്ട് കൃഷിക്കാരൻ ശരിക്കും അതെല്ലാം റെഡിയാക്കി കഴിഞ്ഞ് വിത്തിടുവാനിടയാകും. ഈ വിത്തിട്ട ശേഷം വീണ് കുറച്ച് നാൾ കഴിയുമ്പോൾ, കുറച്ച് ദിവസം എടുക്കുമ്പോൾ അത് വീണ്ടും, അത് ഈ വിത്തുകൾ കിളിച്ച് മുളച്ചു വരുവാനിടയാകും. ദൈവവചനം നമ്മുടെ ഉള്ളിൽ ഈ ദിവസങ്ങളിൽ വചനം അപ്ലൈ, ദൈവദാസന്മാർ പറയുമ്പോൾ ആ വചനം നമ്മുടെ ഉള്ളിൽ അത് സംഗ്രഹിക്കപ്പെടണം. പിശാച് വന്ന് നമ്മുടെ വിത്ത്, നമ്മുടെ ഉള്ളിൽ നിന്ന് മുള്ളിനിടയിൽ വീണ വിത്ത് പോലെ ലോകപ്രകാരം ഞെരുങ്ങുന്ന അനുഭവം, പർവ്വജാതികൾ വന്ന് അതിനെ കുത്തിയെടുക്കുന്ന അനുഭവം, ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ വന്ന് നമ്മളെ ഞെരുക്കിക്കളയുവാൻ ഇടയാക്കാതെ, പാറമേൽ വീണ വിത്ത് പോലെ അത് ഹൃദയം കഠിനപ്പെടുവാനോ, വഴിയരിയിൽ വീണ വിത്ത് പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ചതിക്കപ്പെടാതെ, നമ്മുടെ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കിതൊന്നും സംഭവിക്കുകയില്ല. ആ വചനം നല്ല നിലത്ത് വീണ വിത്ത് 30, 60, 100 ഫലം കായ്ക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടാൻ സമയമായി. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മുൻമഴയ്ക്ക് വേണ്ടി പലപ്പോഴും ആഗ്രഹിച്ചുവെങ്കിലും വേണ്ടതുപോലെ അത് ഒരു ഫലപ്രാപ്തിയിൽ എത്തുവാൻ കഴിവില്ലാതെ ഞെരുങ്ങുന്ന അനേകർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പച്ച, നീ അവരുടെ ഹൃദയത്തെ ഒന്ന് തൊടണേ. അപ്പച്ച, നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ, യേശുവേ, ഇന്നു മുതൽ പൂർണ്ണമായി നിന്റെ വചനം ഏറ്റെടുക്കുവാൻ കഴിവുള്ള അതുപോലെ എൻ്റെ ഹൃദയത്തെ നീ ഒന്ന് ശുദ്ധീകരിക്കണമേയെന്ന് പൂർണ്ണമായി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ? ഇത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ആ യേശു വരും. യേശുവേ, നിങ്ങൾ എന്നോട് ചേർന്ന് പറയുക, യേശുവേ, ഇന്നു മുതൽ എൻ്റെ മനസ്സ്, എൻ്റെ ശരീരം, എൻ്റെ ആത്മാവ് പൂർണ്ണമായി അങ്ങയുടേതാണ്. ഇന്നു മുതൽ നിനക്ക് വേണ്ടി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
പിശാചിൻ്റെ ഒരവകാശവും എന്നിനില്ല. ഞാൻ അവൻ്റെ മഹത്വം കാണും, മഹത്വമുള്ള സാക്ഷിയായി തീരും, നിന്റെ വചനം ഞാൻ അനുസരിക്കും. നിങ്ങളിത് പറയുമ്പോൾ തന്നെ പിശാജ് അവൻ്റെ ഇരുട്ടിൻ്റെ ശക്തികൾ നിന്നെ വിട്ടുപോയി. നല്ല നിലത്ത് വീണ വിത്ത് പോലെ നീ മുളയ്ക്കുവാൻ പാകമായി നിൽക്കുന്നു. ഒരു പിന്മഴയുടെ കാലം അടുത്ത് ഉടനെ തന്നെ വരുവാൻ ദൈവം നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഈ കൃഷിക്കാരൻ വീണ്ടും വളരെ നാളത്തെ കഷ്ടപ്പാടിന് ശേഷം അവൻ വീണ്ടും ഒരു മഴയ്ക്കായി കാത്തിരിക്കുന്നു. കതിരുകളെല്ലാം 100 മേനി വിളഞ്ഞ ആ കതിരുകൾ, താന്നു കിടക്കുന്ന അനുഭവങ്ങൾ. പക്ഷേ ഒരു മാസം വിളവെടുപ്പിന് ഒരു മാസം മുമ്പേ നല്ലൊരു മഴ പെയ്യും. ആ മഴയാണ് പിന്മഴ. ഈ മഴ പെയ്യുമ്പോൾ ഈ കതിരുകളെല്ലാം നിവരെ നിൽക്കും. കഴിഞ്ഞ നാളുകളിൽ നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ അപവാദങ്ങൾ പറഞ്ഞ് നിന്നെ നശിപ്പിക്കുവാൻ പിശാച് നോക്കിയേക്കാം. പക്ഷേ നിന്റെ ധൈര്യം ചോർന്നു പോകാതെ ദൈവം നിന്നെ നിലനിർത്തിയെങ്കിൽ ഈ ദിവസങ്ങളിൽ നിനക്ക് വിളവെടുപ്പിന് സമയമായി, ഒരു റിവൈവൽ, ഒരു ഉണർവ് നിന്റെ ജീവിതത്തിൽ സമയമായി. നിന്റെ ഭവനം, സഭ വിടുവിക്കപ്പെടാൻ, ദേശം, രാജ്യം വിടുവിക്കപ്പെടുവാൻ സമയമായി. നിനക്ക് നിന്നെയും നിന്റെ കുടുംബത്തെയും സമർപ്പിക്കുവാൻ കഴിയുമോ? നീ അങ്ങനെ അത് പറയുവാണെങ്കിൽ നീ ജയിച്ചു. കുടുംബത്തെ നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇന്നു മുതൽ നിങ്ങൾ കുടുംബമായി ആരാധനയ്ക്ക് സമർപ്പിക്കപ്പെടുമോ? നിന്റെ യാഗപീഠം ശുദ്ധീകരിക്കപ്പെടുമോ? വ്യവസ്ഥ പ്രകാരം നീ യാഗപീഠത്തിൽ വരുമോ? ദൈവം നിന്നെ മാനിപ്പാൻ പോകുന്നു. എലിയാവിനെ പോലെ ദിവസങ്ങളിൽ അഹാബിന് മുമ്പായി ഓടണമെങ്കിൽ നീ വ്യവസ്ഥ പ്രകാരം യാഗപീഠത്തിൽ ആരാധനയ്ക്ക് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. കർത്താവ് ഇവരെ ബ്ലെസ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാപുത്ര പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തീരുമാനമെടുത്തവരുടെ മേൽ ദൈവശക്തി, ആ വചനം ശക്തിയായി വ്യാപരിക്കുന്നതിനായി സ്തോത്രം. വലിയൊരു പിന്മഴ, ഒരു മിന്നൽ പിണർ, കർത്താവെ ആ ഉണർവ് കണ്ട് സന്തോഷിക്കുന്ന അനുഭവം, സ്വർഗം കൽപ്പിച്ചതിനായി സ്തോത്രം, ആ ശബ്ദം കേൾക്കാൻ പോകുന്നതിനായി സ്തോത്രം. അഹാബിന് മുമ്പായി ഏലിയാവെ നീ ഓടുവാൻ സമയമായി, രഥം പൂട്ടുക എന്ന് പരിശുദ്ധാത്മാ പറയുന്നു. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുകയായി. നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. നെയിം ഓഫ് ജീസസ്. പ്രൈസ് ദ ലോർഡ്. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 4 മുതൽ 6 വരെ മെലേക് പ്രയർ ടവറിൽ പ്രയർ നടക്കുന്നു. ആ പ്രയർ ലീഡർഷിപ്പ് വഹിക്കുന്നത് ഞാനാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അതിൽ പങ്കെടുക്കാം. അതിനകത്ത് ബൈബിൾ റീഡിംഗ് ഉണ്ട്, ഒരു ചാപ്റ്റർ. പ്രയർ റിക്വസ്റ്റുകൾ ഞങ്ങളെല്ലാം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. രോഗികൾക്ക് വേണ്ടി പ്രധാനമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ എല്ലാ ശനിയാഴ്ചയും ഫാമിലിക്ക്, ജനറേഷന് വേണ്ടി ഒരു പ്രത്യേക ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കെടുക്കാം. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ഗോഡ്. എല്ലാ തിങ്കളാഴ്ചയും വേൾഡിന് വേണ്ടി ഒരു സ്പെഷ്യൽ പ്രയർ രാവിലെ 10 മുതൽ 12 നടക്കുന്നു. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. എല്ലാ ദിവസവും രാവിലെ 10 മുതൽ 12 പ്രയർ ടവറിൽ വരുന്ന സബ്ജക്റ്റുകൾ വെച്ച് പ്രാർത്ഥിക്കുകയും അതിനുശേഷം ഉച്ച കഴിഞ്ഞ് ഹട്ടുകളിൽ ഇരുന്ന ജനം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വെളിയിൽ നിന്നും ധാരാളം ജനം വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയും വിടുതൽ പ്രാപിക്കുകയും ചെയ്യുന്നു. എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 5 മുതൽ 6 നമ്മുടെ സൂം മീറ്റിംഗ് നടക്കുന്നു. നിങ്ങളെല്ലാവരും ഈ മീറ്റിങ്ങുകളിൽ പങ്കാളിയാകുക. നിങ്ങൾ ഈ മെലേക് പ്രയർ ടവർ വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വന്നിരുന്ന് ഉപസിക്കാനുള്ള എല്ലാ സൗകര്യവും ഇവിടെയുണ്ട്. ഇനി താമസിച്ച് ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ സ്ഥലത്ത് യഹോവയുടെ ഒരു പ്രവൃത്തി നിശ്ചയമായിട്ടും കാണുവാൻ നിങ്ങൾക്ക് കഴിയും. മറ്റുള്ളവരോട്
ഈ വിഷയങ്ങൾ അറിയിക്കൂ. ഗോഡ് ബ്ലെസ് യു. ഐ ലവ് യു.